ഡിയർ സ്റ്റുഡൻസ് നമുക്ക് ഫസ്റ്റ് സെമസ്റ്റർ എം കോമിൽ പഠിക്കാനുള്ള സബ്ജെക്റ്റാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് അതിൽ മൊത്തം അഞ്ച് മൊഡ്യൂളായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് അഞ്ച് മൊടിയുള്ള ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ ക്ലാസ്സിലൂടെ എടുക്കാൻ പോകുന്നത് എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അതേപോലെ തന്നെ എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം Quantitative techniques. Quantitative techniques may be defined as those techniques which provide the decision maker with a systematic and powerful means of analysis and helps in exploring policies for achieving predetermined goals. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മാനേജ്മെൻറ്റ് മേഖലയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലൊന്നാണ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് ഓരോ മാനേജറും തൻ്റെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും അത്ര എളുപ്പമുള്ള കാര്യമല്ല ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് അതായത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് അത്രത്തോളം ഈസി ആയിട്ടുള്ള കാര്യമല്ല ഡിസിഷൻ മേക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഈ പ്രോബ്ലംസിന് ഉചിതമായ സൊല്യൂഷൻ കണ്ടെത്താൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് എളുപ്പമാക്കുകയും അതേപോലെ തന്നെ കാര്യക്ഷമമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു ഒരു പ്രീ ഡിറ്റർമൈൻഡ് ഗോൾ നേടുന്നതിന് വേണ്ടിയിട്ട് പോളിസികൾ എക്സ്പ്ലോർ ചെയ്യുന്നതിനും അതേപോലെ തന്നെ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടും അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത് അതായത് ഒരു ഓർഗനൈസേഷനിലെ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പോളിസീസ് എക്സ്പ്ലോർ ചെയ്യാനും അനാലിസിസ് നടത്താനും ഡിസിഷൻ മേക്കേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡിസിഷൻ മേക്കേഴ്സിനെ അല്ലെങ്കിൽ മാനേജേഴ്സിനെ അവരുടെ കമ്പനിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള ഡിസിഷൻസും തീരുമാനങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ടെക്നിക്കാണെന്ത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ടെക്നിക്സ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്പേഴ്സ് ആണ് അതേപോലെ തന്നെ സിമ്പിൾസ് ആണ് അതർ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ആണ് ന്യൂമറിക്കൽ ഫോം ആണ് ഇതിനെയൊക്കെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുക എണ്ണൽ സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഉള്ളതിനെയാണ് എന്താ പറയുക ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുക അങ്ങനെയുള്ള ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റകൾ ഉപയോഗിച്ചുകൊണ്ട് അനാലിസിസ് നടത്തിയിട്ടൊരു ഡിസിഷൻസിലെത്തുക എന്നുള്ളതാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിനെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം മൂന്ന് ടൈപ്പ് ആയിട്ടാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് സെക്കൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് തേർഡ് പ്രോഗ്രാമിംഗ് ടെക്നിക്സ് അതിൽ ഫസ്റ്റ് ടെക്നിക്കായിട്ടുള്ള മാത്തമാറ്റിക്കൽ ടെക്നിക്സ് എന്താണെന്ന് നോക്കാം എ ടെക്നിക്ക് ഇൻ വിച്ച് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആർ യൂസ്ഡ് എലോങ് വിത്ത് ദി പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്സ് ഈസ് നോൺ ആസ് മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്സ് ബേസ് ചെയ്തിട്ടുള്ള ടെക്നിക്സ് ആണ് മാത്തമാറ്റിക്കൽ ടെക്നിക്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് മാത്തമാറ്റിക്കൽ ടെക്നിക്സ് എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ പെർമ്യൂട്ടേഷൻ ഈസ് എ മാത്തമാറ്റിക്കൽ ഡിവൈസ് ഓഫ് ഫൈൻഡിങ് ദി പോസിബിൾ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് വിച്ച് ക്യാൻ ബി മെയ്ഡ് ഓഫ് എൻ ഡിഫറെൻറ്റ് തിങ്സ് ടേക്കിംഗ് ആർ അറ്റ് എ ടൈം ഇൻ ഡിഫറെ പോസിബിൾ ഓർഡേഴ്സ് എൻ പി ആർ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ combination is a method of finding the possible number of groups or subsets out of n different things then are at a time in a particular order and without repetition of the things ncr equal to n factorial divided by n minus r factorial into r factorial കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയാം സെലക്ഷൻ ആണ് ഒരു ഗ്രൂപ്പിൽ നിന്ന് ഇത്ര ആളുകളെ സെലക്ട് ചെയ്യുക എന്ന് നമ്മൾ പറയില്ലേ അതുപോലെ അങ്ങനെ സെലക്ട് ചെയ്യുന്നതിനെയാണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു പോസിബിൾ നമ്പർ ഓഫ് ഗ്രൂപ്പിൽ നിന്ന് സെലക്ട് ചെയ്യുക അതിനെയാണ് കോമ്പിനേഷൻ എന്ന് പറയുക പെർമ്യൂട്ടേഷൻ എന്നാൽ സിമ്പിളായിട്ട് അറേഞ്ച്മെന്റ് എന്ന് പറയാം കോമ്പിനേഷനിൽ സെലക്ഷൻ ആണ് ചെയ്തതെങ്കിൽ പെർമ്യൂട്ടേഷനിൽ ആ സെലക്ട് ചെയ്തവയെ അറേഞ്ച് ചെയ്യുക ഇതാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് സെറ്റ് തിയറി സെറ്റ് തിയറി ഈസ് എ മോഡേൺ മാത്തമാറ്റിക്കൽ ഡിവൈസ് വിച്ച് സോൾവ്സ്

Next matrix algebra. Matrix is an orderly arrangement of certain given numbers or symbols in rows and columns. Matrix algebra is thus mathematical device of finding out the results different types of algebraic operations on the basis of the relevant matrix. റിയാം മെട്രിക്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്പേഴ്സിനെയും സിമ്പിൾസിനെയും റോസ് ആൻഡ് കോളംസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത് മെട്രിക്സ് എന്ന് പറയാറുള്ളത് മെട്രിക്സ് ആൾച്ചിപ്ര എന്ന് പറഞ്ഞാൽ റെലവൻറ് മെട്രിക്സുകളുടെ ബേസിലെ വ്യത്യസ്ത തരം ആൾച്ചിപ്രൈക്ക് ഓപ്പറേഷൻസുകളുടെ റിസൾട്ട് കണ്ടെത്തുന്നതിനുള്ള ഒരു മാത്തമാറ്റിക്കൽ ഡിവൈസാണ് മെട്രിക്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡിറ്റർമിനൻസ് ഇറ്റ് ഈസ് എ പവർഫുൾ ഡിവൈസ് ഡെവലപ്ഡ് ഓവർ ദി മെട്രിക്സ് അൾച്ചിപ്ര ദിസ് ഡിവൈസ് ഈസ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ഔട്ട് വാല്യൂസ് ഓഫ് ഡിഫറന്റ് വേരിയബിൾസ് കണക്റ്റഡ് വിത്ത് എ നമ്പർ ഓഫ് സൈമർട്ടേനിയസ് ഇക്വേഷൻസ് സൈമർട്ടേനിയസ് ഇക്വേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്ത വേരിയബിളുകളുടെ വാല്യൂസ് കണ്ടെത്തുന്നതിനെയാണ് ഈ മാത്തമാറ്റിക്കൽ ഡിവൈസ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ഡിഫറൻഷ്യൽ കാൽക്കുലസ് ആൻഡ് ഇന്റഗ്രൽ കാൽക്കുലസ് ഡിഫറൻഷിയേഷൻ ഇസ് എ മാത്തമാറ്റിക്കൽ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഔട്ട് ചേഞ്ചസ് ഇൻ ദി ഡിപ്പൻ വേരിയബിൾ വിത്ത് റഫറൻസ് ടു സ്മോൾ ചേഞ്ച് ഇൻ ദി ഇൻഡിപെൻഡൻ്റ് വേരിയബിൾ ടി വൈ ഡിവൈഡ് ബൈ ഡി എക്സ് സ്റ്റാൻഡ്സ് ഫോർ ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ റെഫർ ചെയ്തുകൊണ്ട് ഡിപ്പെൻ്റൻ്റ് വേരിയബിളിലെ മാറ്റങ്ങൾ കണ്ടെത്തുന്നതിനാണ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇൻറ്റഗ്രേഷൻ ഇൻറ്റഗ്രേഷൻ ഈസ് ദി റിവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻഷിയേഷൻ ഡിഫറൻഷിയേഷൻ്റെ റിവേഴ്സ് പ്രോസസ്സിനെയാണ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് എ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വിച്ച് ഇൻവോൾവ്സ് ദി ഡിഫറൻഷ്യൽ കോഫിഷ്യൻസ് ഓഫ് ദി ഡിപ്പെൻ്റൻ്റ് വേരിയബിൾസ് വിത്ത് ഓർ വിത്തൗട്ട് ദി വേരിയബിൾസ് ഡിവൈ ഡിവൈഡ് ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ ഫങ്ഷനെയും വേരിയബിളിൻ്റെ ഡെറിവേറ്റീവിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആർ ദോസ് ടെക്നിക്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ കണ്ടക്ടി ദി സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻക്വയറി കൺസേണിംഗ് സർട്ടേൺ ഫിനോമിനൻ അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകളും സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണിത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് എന്ന് പറയുന്നത് അതിൽ ഫസ്റ്റ് പോയിന്റ് കളക്ഷൻ ഓഫ് ഡാറ്റ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഈസ് കളക്ഷൻ ഓഫ് ഡാറ്റ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊവൈഡ്സ് ഡിഫറൻറ്റ് മെത്തേഡ്സ് ഫോർ കളക്റ്റിംഗ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ അതായത് സ്റ്റാറ്റിസ്റ്റിക്സിലെ പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും കളക്ട് ചെയ്യാൻ പലതരത്തിലുള്ള തരത്തിലുള്ള ഡിഫറൻറ്റ് മെത്തേഡുകളുണ്ട് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ഓഫ് ഡാറ്റ ആർ ദി സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ക്ലാസിഫയിങ് ദി ഡാറ്റ ഇൻ വേരിയസ് ടു ഗ്രൂപ്പ് കമ്പാരിസൺ ആൻഡ് അനാലിസിസ് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ഡാറ്റ ഇൻ കോളംസ് ആൻഡ് റോസ് ഫോർ ഇറ്റ് സമറൈസേഷൻ കമ്പാരിസൺ ചെയ്യാനും അനലൈസ് ചെയ്യുന്നതിനായിട്ട് വിവിധ ഗ്രൂപ്പുകളായിട്ട് ഡാറ്റയെ തരംതിരിക്കുന്നതാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ടാബുലേഷൻ എന്ന് പറഞ്ഞാൽ സമറൈസേഷന് വേണ്ടിയിട്ട് ഡാറ്റകളെ കോളംസും റോസുമായി ഒരു ടേബിൾ ഫോമിലേക്ക് അറേഞ്ച് ചെയ്യുന്നു ഇതാണ് ടാബുലേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഡിസ്പേർഷൻ സ്ക്യൂനസ് ആൻഡക്കാട്ടോസിസ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഈസ് എ മെത്തേഡ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ദി ആവേറേജ് ഓഫ് എ സീരീസ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഈസ് എ മെത്തേഡ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ഔട്ട് വേരിയബിലിറ്റി ഇൻ എ സീരീസ് മെഷേഴ്സ് ഓഫ് സ്ക്യൂനസ് മെഷേഴ്സ് അസിമെട്രി ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ മെഷേഴ്സ് ഓഫ് കർട്ടോസിസ് മെഷേഴ്സ് ഫ്ലാറ്റ്നെസ് ഇൻ എ ഡിസ്ട്രിബ്യൂഷൻ ഒരു സീരീസിൻ്റെ ആവറേജ് കണ്ടെത്തുന്നതിനുള്ള രീതിയാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് ഒരു സീരീസിലെ വേരിയബിലിറ്റി കണ്ടെത്തുന്നതിനുള്ള മെത്തേഡാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിബ്യൂഷന്റെ അസിമെട്രി അസമത്വം കണ്ടുപിടിക്കുന്നതിനുള്ള മെത്തേഡാണ് സ്ക്യൂനെസ് ഒരു ഡിസ്ട്രിബ്യൂഷനിലെ ഫ്ലാറ്റ്നെസ് മെഷർ ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോസിസ് നെക്സ്റ്റ് കോറിലേഷൻ ആൻഡ് റിക്രൂഷൻ Correlation and regression analysis is used to study the degree of relationship among two or more variables. We can estimate the value of one variable for a given value of another using regression technique. രണ്ടോ അതിലധികമോ വേരിയബിളുകൾ തമ്മിലുള്ള റിലേഷൻ ഡിഗ്രി ഓഫ് റിലേഷൻ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് കോറിലേഷൻ ആൻഡ് റിഗ്രേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇൻ്റർപൊലേഷൻ ആൻഡ് എക്സ്ട്രാപ്പൊലേഷൻ ഇൻ്റർപൊലേഷൻ ഈസ് ദി സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നീക് ഓഫ് എസ്റ്റിമേറ്റിംഗ് ആൻഡ് എ സർട്ടൈൻ അസംഷൻ നോൺ അവൈലബിൾ ഫിഗേഴ്സ് വിച്ച് മേ ഫോൾ വിത്തിൻ ദി റേഞ്ച് ഓഫ് ഗിവൺ ഫിഗേഴ്സ് എക്സ്ട്രാപൊലേഷൻ പ്രൊവൈഡ്സ് എസ്റ്റിമേറ്റഡ് ഫിഗേഴ്സ് ഔട്ട് സൈഡ് ദി റേഞ്ച് ഓഫ് ഗവൺ ഡാറ്റ ഇൻ്റർപൊലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ഫിഗേഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നോൺ അവൈലബിൾ ഫിഗേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇൻ്റർപൊലേഷൻ എക്സ്ട്രാ പൊലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് തന്നിട്ടുള്ള ഫിഗേഴ്സിൻ്റെ പുറത്ത് നിന്നുള്ള ഫിഗേഴ്സ് ആയിരിക്കും കണ്ടെത്തേണ്ടി വരിക അതാണ് എക്സ്ട്രാ പൊലേഷൻ നെക്സ്റ്റ് ഇൻഡെക്സ് നമ്പേഴ്സ് ഇൻഡെക്സ് നമ്പേഴ്സ് മെഷേഴ്സ് ദി ഫ്ലക്ച്ഷൻസ് ഇൻ വേരിയസ് ഫിനോമിന ലൈക്ക് പ്രൈസ് പ്രൊഡക്ഷൻ എക്സെട്രാ ഓവർ എ പീരീഡ് ഓഫ് ടൈം ദ ക്യാൻ ബി യൂസ് ഫുൾ ഫോർ സോൾവിംഗ് ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലംസ് ഒരു നിശ്ചിത കാലയളവിലെ പ്രൈസ് പ്രൊഡക്ഷൻ തുടങ്ങിയ വിവിധ ഫിനോമനകളിലെ ഫ്ളക്ച്വേഷൻസ് അളക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് ടൈം സീരീസ് അനാലിസിസ് അനാലിസിസ് ഓഫ് ടൈം സീരീസ് ഹെൽപ്സ് അസ്

ഇർറെഗുലർ വേരിയേഷൻ എന്നൊക്കെ പറയാറുണ്ട് നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ടെക്നിക്സ് ഈസ് യൂസ്ഡ് ഫോർ എൻഷ്യറിംഗ് ക്വാളിറ്റി ഓഫ് ഐറ്റംസ് പ്രൊഡ്യൂസ്ഡ് ഓർ മാനുഫാക്ചേർഡ് പ്രൊഡ്യൂസോ മാനുഫാക്ചറോ ചെയ്തിട്ടുള്ള ഐറ്റംസിന്റെ ക്വാളിറ്റി ഗുണനിലവാരം ഉറപ്പാക്കാനാണ് ടെക്നിക്ക് ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് റേഷ്യോ അനാലിസിസ് റേഷ്യോ അനാലിസിസ് ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നീക് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ അനലൈസിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് എനി ബിസിനസ് ഓർ ഇൻഡസ്ട്രിയൽ കൺസേൺ വിച്ച് ഹെൽപ് ടു ടേക്ക് പ്രോപ്പർ ഡിസിഷൻസ് റേഷ്യോ അനാലിസിസ് എന്നാൽ നമുക്ക് പ്രോപ്പർ ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കുന്ന ഏതെങ്കിലും ബിസിനസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കൺസേണിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സ് അനലൈസ് ചെയ്യാൻ റേഷ്യോ അനാലിസിസ് ഉപയോഗിക്കുന്നു നെക്സ്റ്റ് പ്രോപ്പബിലിറ്റി തിയറി ആൻഡ് സാമ്പിളിംഗ് ടെക്നിക് തിയറി ഓഫ് പ്രോബിലിറ്റി പ്രൊവൈഡ്സ് ന്യൂമറിക്കൽ വാല്യൂസ് ഓഫ് ദി ലൈറ്റ്ലിഹുഡ് ഓഫ് ദി ഒക്കറൻസ് ഓഫ് ഇവൻസ് സാമ്പിളിംഗ് ടെക്നിക്സ് മേക്ക് പോസിബിൾ ടു ഡിറൈവ് ഇൻഫറൻസസ് അബൌട്ട് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി പോപ്പുലേഷൻ ഒരു കാര്യം സംഭവിക്കാനോ സംഭവിക്കാതിരിക്കാനോ ഉള്ള സാധ്യതയുടെ പ്രോബിലിറ്റിയുടെ ന്യൂമറിക്കൽ വാല്യൂസ് ആണ് പ്രോബിലിറ്റി തിയറിയിൽ പറയുന്നത് സാമ്പിളിംഗ് എന്നാൽ പോപ്പുലേഷൻ്റെ അതേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള പോസിബിൾ ആയിട്ടുള്ള സാമ്പിൾസ് തിരഞ്ഞെടുക്കുന്നതാണ് സാമ്പിളിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് നെക്സ്റ്റ് അനാലിസിസ് ഓഫ് വേരിയൻസ് അനാലിസിസ് ഓഫ് വേരിയൻസ് ഇസ് എ മെത്തഡ് ഓഫ് സ്പ്ലിറ്റിംഗ് ദി ടോട്ടൽ വേരിയേഷൻ ഓഫ് ദി ഗിവൻ ഡാറ്റ ഇൻറ്റു ഡിവിഷൻസ് വിച്ച് മെഷർ ഡിഫറൻറ്റ് സോഴ്സസ് ഓഫ് വേരിയേഷൻ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ഈക്വാലിറ്റി ഓഫ് സെവറേജ് സാമ്പിൾസ് മീൻസ് അതായത് വേരിയൻസ് അനലൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക അനാലിസിസ് വേരിയൻസ് എന്ന് പറയുക നെക്സ്റ്റ് തിയറി ഓഫ് ആറ്റിബ്യൂട്ട്സ് തിയറി ഓഫ് ആട്രിബ്യൂട്ട്സ് പ്രൊവൈഡ്സ് ടെക്നിക്സ് ഫോർ കമ്പ്യൂട്ടിംഗ് കോയഫിഷ്യൻ ഓഫ് അസോസിയേഷൻ വിച്ച് മെഷേസ് ദി ഡിഗ്രി ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ ആട്രിബ്യൂട്ട്സ് കൊയഫിഷ്യൻ ഓഫ് അസോസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ടെക്നിക്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആട്രിബ്യൂട്ട്സുകൾ തമ്മിലുള്ള അസോസിയേഷന്റെ ബന്ധത്തിന്റെ അളവ് അളക്കാൻ സഹായിക്കുന്നു നെക്സ്റ്റ് ടെക്നീക്കാണ് പ്രോഗ്രാമിംഗ് ടെക്നീക്സ് ഓർ ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്സ് ദീസ് ടെക്നീക്സ് ആർ മോഡൽ ബിൽഡിംഗ് ടെക്നിക്സ് യൂസ്ഡ് ബൈ ഡിസിഷൻ മേക്കേഴ്സ് ഇൻ മോഡേൺ ടൈംസ് ഇപ്പോഴത്തെ മോഡേൺ കാലഘട്ടത്തിൽ ഡിസിഷൻ മേക്കേഴ്സ് ഉപയോഗിക്കുന്ന ടെക്നിക്കുകളാണ് പ്രോഗ്രാമിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് ലീനിയർ പ്രോഗ്രാമിംഗ് ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്ക് ഈസ് യൂസ്ഡ് ഇൻ ഫൈൻഡിങ് എ സൊല്യൂഷൻ ഫോർ ഓപ്റ്റിമൈസിംഗ് എ ഗിവൺ ഒബ്ജക്റ്റീവ് അൻ്റെ സർട്ടൈൻ കൺസ്ട്രെയിൻസ് സെർട്ടിൻ കൺസ്ട്രെയിൻസിൽ നിന്ന് ഗിവൺ ഒബ്ജക്റ്റീവ് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ യൂസ് ചെയ്യുന്നതാണ് ലീനിയർ പ്രോഗ്രാമിംഗ് നെക്സ്റ്റ് ക്യുയിങ് തിയറി ക്യൂയിങ് തിയറി ഡീൽസ് വിത്ത് മാത്തമാറ്റിക്കൽ സ്റ്റഡി ഓഫ് ക്യൂസ് ഇറ്റ് എയിംസ് അറ്റ് മിനിമൈസിങ് കോസ്റ്റ് ഓഫ് ബോത്ത് സർവീസിങ് ആൻഡ് വെയ്റ്റിംഗ് ഓരോ ബിസിനസ്സിലും പലപ്പോഴും ഉദ്യോഗസ്ഥർ ഉപകരണങ്ങൾ റിസോഴ്സ് സർവീസുകൾ എന്ന് തുടങ്ങി പല ഫാക്ടേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലതാമസം ഉണ്ടാവാറുണ്ട് ഈ കാത്തിരിപ്പ് കാലയളവ് കുറക്കുക അത്തരം ചെലവുകൾക്കുള്ള നിക്ഷേപം കുറക്കുക എന്നിങ്ങനെയുള്ള ലക്ഷ്യത്തോടെ വന്നിട്ടുള്ളതാണ് ക്യൂയിങ് തിയറി എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇൻവെൻട്രി തിയറി ഇൻവെൻട്രി പ്ലാനിങ് എയിംസ് അറ്റ് ഒപ്റ്റിമൈസിങ് ഇൻവെൻടറി ലെവൽസ് ഇറ്റ് ഗിഫ്സ് മെയിൻ എംഫസൈസ് ഓൺ മിനിമൈസിങ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഹോൾഡിംഗ് ആൻഡ് പ്രൊക്യൂറിങ് ഇൻവെൻട്രീസ് ആൻഡ് ഷോർട്ടേജ് ഓഫ് ഇൻവെൻട്രീസ് ഇൻവെൻടറി ലെവൽ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇൻവെൻറ്ററി തിയറി കൊണ്ടുള്ള ഉദ്ദേശം നെക്സ്റ്റ് തിയറി ഓഫ് ഗെയിംസ് ഗെയിം തിയറി ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദി ഒപ്റ്റിമം സ്ട്രാറ്റജി ഇൻ എ കോമ്പറ്റീറ്റീവ് സിറ്റുവേഷൻ നമുക്കറിയാം ബിസിനസ് എന്നുള്ളത് ശരിക്കും ഒരു മത്സരം തന്നെയാണല്ലേ ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള ഏരിയ ഏരിയയാണിത് കോമ്പറ്റീറ്റീവ് സിറ്റുവേഷനിൽ ഏറ്റവും മികച്ച സ്ട്രാറ്റജി അല്ലെങ്കിൽ തന്ത്രം ഡിറ്റർമൈൻ ചെയ്യാൻ ഗെയിം തിയറി സഹായിക്കുന്നു നെക്സ്റ്റ് ഡിസിഷൻ തിയറി ഡിസിഷൻ തിയറി കൺസേൺസ് വിത്ത് മേക്കിംഗ് സൗണ്ട് ഡിസിഷൻസ് അണ്ടർ കണ്ടീഷൻസ് ഓഫ് സർട്ടേനിറ്റി റിസ്ക് ആൻഡ് അൺസെർട്ടൈനിറ്റി സർട്ടൈനിറ്റി റിസ്ക് ആൻഡ് അൺസർട്ടൈനിറ്റി തുടങ്ങിയ സാഹചര്യങ്ങളിലെ ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഡിസിഷൻ തിയറി നെക്സ്റ്റ് നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് പ്ലാനിംഗ് ഷെഡ്യൂളിംഗ് കൺട്രോളിംഗ് മോണിറ്ററിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ് ലാർജ് ആൻഡ് കോംപ്ലക്സ് പ്രോജക്ട്സ് കംപ്രൈസിംഗ് ഓഫ് എ നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് ഇവൻറ്റ്സ് ഇറ്റ് ഈസ് അപ്ലൈഡ് ഫോർ ഡിറ്റമൈനിങ് ദി ഒപ്റ്റിമൽ സീക്വൻസ് ഓഫ് പെർഫോമിംഗ് എ സർട്ടൈൻ വർക്ക് അറ്റ് എ മിനിമം പോസിബിൾ ടൈം ആൻഡ് കോസ്റ്റ് ഒരു നിശ്ചിത പ്രവൃത്തി അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതിന് ഏറ്റവും കുറഞ്ഞ സമയവും ചെലവും നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് നെക്സ്റ്റ് സിമുലേഷൻ സിമുലേഷൻ ഈസ് എ ടെക്നിക് ഓഫ് ടെസ്റ്റിംഗ് എ മോഡൽ വിച്ച് റെസംബിൾസ് എ റിയൽ ലൈഫ് സിറ്റുവേഷൻ ഇറ്റ് ഈസ് യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് എൻ ഓപ്പറേഷൻ പ്രയർ ടു ആക്ച്വൽ പെർഫോമൻസ് റിയൽ ലൈഫ് സിറ്റുവേഷനുമായി സാമ്യമുള്ള ഒരു മോഡൽ ഉണ്ടാക്കി അതിൽ അവരുടെ ഡിസിഷൻസ് പരീക്ഷിക്കുന്നതിനുള്ള ടെക്നിക്കാണ് സിമുലേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് next is search theory search theory concerns with research problems advertising agencies search for customers personal departments search for good executives etc these are search problems സെർച്ച് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് പ്രോബ്ലമായി ബന്ധപ്പെട്ടാണ് അതായത് പരസ്യ ഏജൻസികൾ കസ്റ്റമേഴ്സിനെ തിരയുന്നു പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്സ് നല്ല എക്സിക്യൂട്ടീവുകളെ തിരയുന്നു അങ്ങനെയുള്ള സെർച്ച് പ്രോബ്ലംസ് എല്ലാം റിസർച്ച് പ്രോബ്ലമായിട്ട് കൺസിഡർ ചെയ്യാം നെക്സ്റ്റ് റീപ്ലേസ്മെൻറ്റ് റീപ്ലേസ്മെൻറ്റ് തിയറി ഈസ് കൺസേൺഡ് വിത്ത് ഡിറ്റർമിനേഷൻ ഓഫ് ദി മോസ്റ്റ് ഇക്കണോമിക് റീപ്ലേസ്മെന്റ് പോളിസി റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഇക്കണോമിക് റീപ്ലേസ്മെന്റ് പോളിസി ഡിറ്റർമൈൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് റീപ്ലേസ്മെൻറ് പോളിസി നെക്സ്റ്റ് നോൺ ലീനിയർ പ്രോഗ്രാമിംഗ് ഇറ്റ് ഈസ് എ ടെക്നിക് ഇൻ വിച്ച് ഇൻവോൾവ് ഫൈൻഡിങ് ഔട്ട് ആൻഡ് ഒപ്റ്റിമൽ സൊല്യൂഷൻ ടു പ്രോബ്ലം ഇൻ വിച്ച് സം ഓർ ആൾ വേരിയബിൾസ് ആർ നോൺ ലീനിയർ കൺസ്ട്രെൻറ്റ്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല അതായത് ഇവിടെ നോൺ ലീനിയർ ആയിട്ടായിരിക്കും സൊല്യൂഷൻസ് കണ്ടെത്തുന്നത് നെക്സ്റ്റ് ഡയനാമിക് പ്രോഗ്രാമിംഗ് ഇറ്റ് ഈസ് എ ടെക്നിക് which is applied to solve certain problems by dividing the total പ്രോബ്ലംസ് ഇന്ത്യയെ നമ്പർ ഓഫ് സബ്സിഡറി പ്രോബ്ലംസ് ടോട്ടൽ പ്രോബ്ലംസിനെ നിരവധി സബ്സിഡറി പ്രോബ്ലംസ് ആയിട്ട് വിഭജിച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന മെത്തേഡാണ് ഡയനാമിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ടോപ്പിക് ഫംഗ്ഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് നമുക്ക് എന്തൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ ഫംഗ്ഷൻസ് എന്ന് നോക്കാം ഫസ്റ്റ് ഫെസിലിറ്റേറ്റിംഗ് പ്രോസസ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ഡിസിഷൻ മേക്കിങ്ങിന് ഇത് എന്ത് ചെയ്യുന്നുണ്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട് സൗകര്യം ഒരുക്കുന്നുണ്ട് നെക്സ്റ്റ് പ്രൊവൈഡിങ് ടൂൾസ് ഫോർ സയൻറ്റിഫിക് റിസർച്ച് സയൻറ്റിഫിക് റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ ആണ് എന്ത് ശരിക്കും ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് എനേബിളിംഗ് ദി പ്രോപ്പർ ഡിപ്ലോയ്മെൻറ്റ് ഓഫ് റിസോഴ്സസ് റിസോഴ്സുകളെ പ്രോപ്പറായിട്ട് ഡിപ്ലോയ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് കൊണ്ട് സാധിക്കുന്നതാണ് നെക്സ്റ്റ് ഹെൽപ്പിംഗ് ടു ക്യാപിറ്റൽ റിസോഴ്സ് അലോക്കേഷൻ ക്യാപിറ്റൽ റിസോഴ്സ് അലോക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് കൊണ്ട് സഹായിക്കുന്നുണ്ട് നെക്സ്റ്റ് ഹെൽപ്സ് ഇൻ ചൂസിങ് ആൻ ഓപ്റ്റിമൽ സ്ട്രാറ്റജി ഒപ്റ്റിമൽ സ്ട്രാറ്റജി ചൂസ് ചെയ്യാൻ ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് കൊണ്ട് സാധിക്കുന്നുണ്ട് നെക്സ്റ്റ് ഹെൽപ്പിംഗ് ഇൻ ദി മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് വെയിറ്റിംഗ് ആൻഡ് സർവീസസ് വെയിറ്റിംഗ് ആൻഡ് സർവീസ് കോസ്റ്റുകളെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് കൊണ്ട് സാധിക്കുന്നുണ്ട് നെക്സ്റ്റ് ലിമിറ്റേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ വേർഡ്സ് മാത്തമാറ്റിക്കൽ മോഡൽ ഇക്വേഷൻസ് ആൻഡ് സിമിലർലി അതർ മാതമാറ്റിക്കൽ എക്സ്പ്രഷൻസ് അതായത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന് മാത്തമാറ്റിക്കൽ മോഡലും ഇക്വേഷൻസും മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസൊക്കെയാണ് ഉള്ളത് നെക്സ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആർ വെരി എക്സ്പെൻസീവ് എക്സ്പെൻസീവ് ആണ് ദേ ഡു നോട്ട് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ഇൻടാജിബിൾ പാക്സ് ലൈക്ക് എ സ്കില്ലെ ആറ്റിറ്റ്യൂഡ് എക്സെട്രാ ഇതിലൊരിക്കലും സ്കില്ലെ ആറ്റിറ്റ്യൂഡ് അതേപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല നെക്സ്റ്റ് ദേ ആർ ഓൺലി ടൂൾസ് ഓഫ് അനാലിസിസ് ആൻഡ് നോട്ട് കംപ്ലീറ്റ് ഡിസിഷൻ മേക്കിംഗ് ഫോംസ് ഇവിടെ ഒരു അനാലിസിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ മാത്രമാണ് ഏത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത് അതൊരിക്കലും ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കംപ്ലീറ്റ് ഫോമല്ല